ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു മൂവിയാണ്. നിങ്ങൾ കുറച്ച് പേരൊക്കെ കണ്ടിരിക്കും. നമ്മുടെ ഐശ്വര്യ ലക്ഷ്മി അഭിനയിച്ച് തകർത്ത ഒരു ബോൾഡ് ക്യാരക്ടർ ചെയ്ത നമ്മുടെ തെലുങ്ക് മൂവി അമ്മു. ഞാനിത് കണ്ടത് ആമസോൺ പ്രൈമിൽ നിന്ന്. ഇതിൻ്റെ ഡബ്ഡ് വേർഷൻ മലയാളമാണ്. ഞാൻ ഇത് കണ്ടപ്പോൾ ശരിക്കും സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നത്തെ സൊസൈറ്റിയിലെ ഓരോ പെൺകുട്ടികളും ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസാണ് ഈ ഫിലിമിൻ്റെ അകത്തുള്ളത്. നമ്മുടെ ഐശ്വര്യലക്ഷ്മി ഇതിൻ്റെ അകത്ത് കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ്. അവരുടെ എന്താ ലൈഫിൽ ആദ്യമേയൊക്കെ മാരേജിന് ശേഷം ശരിക്കും ഒരു ഫെയറി ടെയിൽ പോലെ തന്നെ നല്ലൊരു ലൈഫായിരുന്നു. അതിനുശേഷം ഇദ്ദേഹം ഒരു ഷോർട്ട് ടെമ്പേർഡാണ്. ഓരോ ചെറിയ കാര്യങ്ങൾക്കും അദ്ദേഹം പെട്ടെന്ന് ചൂടാകുന്നു. അതിനുശേഷം അവളെ ഉപദ്രവിക്കുന്നു. കുറച്ചൊക്കെ അവൾ സഹിച്ചു. അതിനുശേഷം ആരോടും ഷെയർ ചെയ്യാൻ പറ്റിയല്ലാതെ അവൾ ശരിക്കും ഒരു ലോൺലിനെസ് ആയി പോവുകയാണ് ഈ മൂവിക്കകത്ത്. അതിനുശേഷം അവളിത് തുറന്ന് കുറച്ച് പേരോട് പറയുന്നു. അവരുടെ സഹായത്തോടുകൂടി ഇത് ഇവള് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവരും ഇദ്ദേഹം ഒരു വലിയ ഉദ്യോഗസ്ഥനായതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ശരിക്കും നിരാശയാകുന്നുണ്ട് അവൾ. അവൾ ഇവളുടെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാലും അമ്മയും ശരിക്കും എന്താ മോളെ അതൊക്കെ ശരിയാകും എന്ന് പറയുന്നു. ആരെയും ഒരു സപ്പോർട്ട് ഇല്ലാതെ വരുന്നു. അതിനുശേഷം ദൈവദൂതനെ പോലെ തന്നെ ജയിലിൽ നിന്ന് പരോളിൽ വരുന്ന ഒരു പ്രതി നമ്മുടെ ഐശ്വര്യലക്ഷ്മിനെ ശരിക്കും സഹായിക്കുന്നു. അതുപോലെ തന്നെ അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആകുകയും ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അവർ ഒരു ഐഡിയ പ്രയോഗിക്കുകയും ചെയ്യുന്നു. ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഫിലിമിൻ്റെ അകത്തുള്ളത്. ഇത് കാണുമ്പോൾ ശരിക്കും നമുക്ക് എന്താ ഓരോ ഫാമിലിയിലും ചില ഫാമിലികളിലൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളാണിത്. ഇപ്പം സൊസൈറ്റിയിൽ നമ്മൾ ഓർക്കും ഇപ്പം ഇങ്ങനെയൊന്നും എന്താ ഒരു ഫാമിലിയിൽ അടിയും വഴക്കും ഒന്നും ഇല്ലയെന്ന് വിചാരിക്കും. പക്ഷെ കുറച്ച് പേരൊക്കെ അത് തുറന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ചിലവരൊന്നും റിയാക്ട് ചെയ്യുന്നില്ല. നമ്മൾ ഓരോ പെൺകുട്ടികളും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണിത്. നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ഈ മൂവി കാണുക. അതുപോലെ തന്നെ കമൻസ് രേഖപ്പെടുത്തുക. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.